വിവാദ ചിത്രം ദ കേരള സ്റ്റോറി ഇന്ന് തിയേറ്ററുകളിലെത്തി. സിനിമയ്ക്കെതിരെ നടി മാലാ പാർവതി രംഗത്തെത്തിയിരിക്കുകയാണ്. വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഈ മണ്ണിൽ വളരാൻ അനുവദിക്കരുതെന്നും വിഭജിക്കാനുള്ള ശ്രമം ഇവിടെ ഫലവത്താകുകയില്ലെന്നും മാലാ പാർവതി ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണ രൂപം കേൾക്കാം. കേരള സ്റ്റോറി എന്ന കഥ അവർ മെനയുന്നത് മലയാളികളെ ഉദ്ദേശിച്ചല്ല, ഈ കാലഘട്ടത്തിന് വേണ്ടിയുമല്ല, വരും തലമുറയ്ക്ക് വേണ്ടിയാണ്. അവർ ചരിത്രത്തെ നിർമ്മിക്കുകയാണ്. കൊമേഴ്ഷ്യൽ സിനിമയുണ്ടാക്കുന്ന പൊതുബോധം മതി അവർക്ക്. ഭാവിയിൽ ചരിത്രമെന്തെന്ന് തിരിയുന്ന സെർച്ച് എൻജിനുകളിൽ ഈ കഥ നമ്മുടെ ചരിത്രമായി മാറിയേക്കും. ബാൻ നമ്മുടെ വഴിയല്ല, പക്ഷേ ഈ പേര് മാറ്റാൻ നമുക്ക് പറയാവുന്നതാണ്. കേരള സ്റ്റോറി പറയാൻ നമ്മുടെ ഇടയിൽ ആൾക്കാരുണ്ട്. ഈ മണ്ണിൻ്റെ പ്രത്യേകതയും മനുഷ്യരുടെ സൗഹാർദ്ദത്തിൻ്റെ സത്യവും തിരിച്ചറിയുന്നവർ. ജാതിയും മതവും ആ പ്രത്യേകതകളും ഈ മണ്ണിൻ്റെ നമ്മുടെ സ്വത്വത്തിൻ്റെ സവിശേഷതകളായി കാണുന്നവർ. വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഈ മണ്ണിൽ വളരാൻ അനുവദിക്കാതെ കാവൽ നിൽക്കുന്നവർ ഇന്നുമുണ്ട് മണ്ണിൽ. വിഭജിക്കാനുള്ള ശ്രമം പൂർണ്ണമായും ഫലവത്തായിട്ടില്ല, ആകുകയുമില്ല ഞങ്ങളുടെ ഇടയിൽ. പക്ഷേ ഉദ്ദേശവും ലക്ഷ്യവും വേറെയാണല്ലോ. ഇരുട്ട് നിറയുന്നുണ്ട് ഭയവും. കാരണം നാളെ ഒരു സമയം കേരളം ഒരു തീവ്രവാദ സംസ്ഥാനമാണെന്ന് മുദ്രകുത്തിയാൽ, കലാപം നടന്നാൽ, പട്ടാളമിറങ്ങിയാൽ സ്വാഭാവികമെന്ന് മലയാളികൾ അല്ലാത്തവർ കരുതും. മാവോയിസ്റ്റ്, ആസാം, മണിപ്പൂർ എന്നൊക്കെ കേൾക്കുന്ന പോലെ നമ്മുടെ പ്രശ്നങ്ങൾ വാർത്ത അല്ലാതെയുമാകും. നുണങ്ങൾ പറഞ്ഞു പറഞ്ഞു വിശ്വസിപ്പിച്ചാണ് ഫാസിസം എന്നും എവിടെയും ആധിപത്യം നേടിയിട്ടുള്ളത്. പച്ച കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സംവിധായകൻ സുദീപ് ദോസൻ തയ്യാറാക്കിയിട്ടുള്ള സിനിമയാണിതെന്ന് ആർക്കും മനസ്സിലാകും. അസംബന്ധമെന്ന് ബോധ്യപ്പെടുന്ന ചില വിവരങ്ങളാണ് സംവിധായകൻ ഈ ചിത്രത്തിലൂടെ പറയുന്നതെന്ന് ഇതിനകം വ്യക്തമായിട്ടുണ്ട്. കേരളം ഇസ്ലാമിക തീവ്രവാദികളുടെ കേന്ദ്രമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് വ്യക്തമാണ്. ഇവിടെ നിന്ന് 32,000 യുവതികളെ ഇസ്ലാമിക തീവ്രവാദികൾ മതം മാറ്റി എന്നൊക്കെ പറയുന്നത് ശുദ്ധം അസംബന്ധമല്ലേ? പരാതികൾ ഉയരുകയും കേന്ദ്ര ഫിലിം സെൻസർ ബോർഡ് ഇടപെടുകയും ചെയ്തപ്പോൾ യുവതികളുടെ എണ്ണം വെറും 3 വെട്ടിക്കുറച്ചെങ്കിലും പച്ച കള്ളങ്ങളടങ്ങുന്ന ട്രെയിലർ വീഡിയോ ഇപ്പോഴും പ്രചാരത്തിലുണ്ട്. നിർമ്മാതാവ് യൂട്യൂബിലിട്ട ഔദ്യോഗിക ട്രെയിലർ ദിവസങ്ങൾക്കകം 1.25 കോടിയോളം ആളുകളാണ് കണ്ടത്. എന്നാൽ മാസങ്ങളായി അനൌദ്യോഗികമായി സംഘപരിവാർ പ്രവർത്തകരും അണികളും വാട്സാപ്പിലൂടെയും കുടുംബ പ്രാദേശിക ഗ്രൂപ്പുകളിലൂടെയും മറ്റും പ്രചരിപ്പിക്കുന്ന വീഡിയോ എത്രയോ കോടിക്കണക്കിന് ആളുകളാണ് കണ്ടിട്ടുണ്ടാവുക. സെൻസർ ബോർഡിൻ്റെ ആവശ്യമനുസരിച്ച് ഇപ്പോൾ 10 മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. തീവ്രവാദികൾക്ക് പാകിസ്ഥാൻ വഴി അമേരിക്ക സാമ്പത്തിക സഹായം നൽകുന്നുവെന്ന സംഭാഷണമടക്കം ചിലത് ഒഴിവാക്കിയിട്ടുണ്ട്. മലയാള ഗാനത്തിനടക്കം സബ്ടൈറ്റിലുകൾ ഉൾപ്പെടുത്തിയതാണ് മറ്റൊരു പ്രധാന മാറ്റം. പ്രത്യക്ഷത്തിൽ മുസ്ലിം വിരുദ്ധ സിനിമയെന്ന് തോന്നുമെങ്കിലും മലയാളികളോട് പൊതുവിലും കമ്മ്യൂണിസ്റ്റുകാരോട് വിശേഷിച്ചും മറ്റുള്ളവരിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ വികൃത സൃഷ്ടി. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന സംഘപരിവാറിൻ്റെ കള്ളക്കഥകൾ പ്രചരിപ്പിക്കാൻ കഴിഞ്ഞ വർഷം മാർച്ചിലിറങ്ങിയ കശ്മീർ ഫയൽസിൻ്റെ ചൂട് പിടിച്ചുള്ളതാണിതെന്ന് അരിയാകാരം കഴിക്കുന്നവർക്കും മനസ്സിലാകും. പൊതു തെരഞ്ഞെടുപ്പിന് 1 വർഷം മാത്രം അവശേഷിക്കെ കൃത്യമായ രാഷ്ട്രീയ താല്പര്യത്തോടുകൂടിയാണ് ഇപ്പോൾ കേരള സ്റ്റോറി ഇറക്കിയിരിക്കുന്നത്. മലയാളികൾക്കാകെ അനുഭവത്തിലൂടെ ബോധ്യപ്പെടുന്ന കേരളത്തിൻ്റെ മഹിമയെ ഇകഴ്ത്തുകയും കേരളത്തിനെതിരെ രാജ്യത്തിൻ്റെ മറ്റിടങ്ങളിൽ തെറ്റിദ്ധാരണയും വെറുപ്പും ഉണ്ടാക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്.